നമസ്കാര സുഹൃത്തുക്കളെ, രമേശൻ സുരേഷ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം. സുഹൃത്തുക്കളെ, കോട്ടയം ജില്ലയിലെ അരീക്കരയിലെ അരുവിക്കുഴി വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഭയങ്കര കുത്തനെയുള്ള കയറ്റുവിറക്കൊക്കെയാണ്, ഹൈ റേഞ്ച് ഏരിയ രീതിയിലുള്ള ഒരു യാത്രയൊക്കെയാണ്. പക്ഷേ ട്രാഫിക് ഒക്കെ വളരെ കുറവാണ്. ട്രാഫിക്ക് വളരെ നല്ല, ട്രാഫിക് ഇല്ല, തീരെ ഇല്ല. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ആ ലൊക്കേഷനിൽ ഈ BSNL സിമ്മിന് റേഞ്ച് വളരെ കുറവാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ കട്ടായി പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി പോയപ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അല്ല, നമ്മളൊരു എന്താ എക്സ്ട്രാ സിം, എക്സ്ട്രാ കണക്ഷൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, നമുക്ക് സഹായമായി അത്. അതെ അതെ. അപ്പോൾ ഇങ്ങനെയുള്ള റൂറൽ ഏരിയാസ് പോകുമ്പം ഒന്നോ രണ്ടോ വ്യത്യസ്ത കമ്പനികളുടെ സിമ്മ് കയ്യിലിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഞങ്ങളപ്പോൾ ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അരുവിക്കുഴിയിലെ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞ് അടുത്ത യാത്രയ്ക്ക്, അടുത്ത ഒരു ലൊക്കേഷൻ തേടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. കൂറുമല വ്യൂ പോയിന്റ് എന്നാണ് ഗൂഗിൾ ലൊക്കേഷനിൽ കാണിക്കുന്നത്. ഒരു ഹിൽ ടോപ്പ് ആണ്. അവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ഭയങ്കര രസമാണെന്നാണ് ഗൂഗിൾ ലൊക്കേഷനിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോകൾ കണ്ടാൽ മനസ്സിലാവുന്നത്. അതെ, നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം. നമ്മൾ ഈ പോകുന്ന ലൊക്കേഷൻ നല്ല ചൂടുള്ള വെയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി, വണ്ടിക്ക് ഒരു റെസ്റ്റ്, ഞങ്ങൾക്ക് ഒരു റെസ്റ്റ്, അതിനു വേണ്ടി ഒരു തണലുള്ള പ്ലേസ് വന്നിരിക്കുകയാണ്. ഇതൊരു റബ്ബറിൻ്റെ തോട്ടമാണ്, റോഡ് സൈഡിൽ തന്നെയുള്ള റബ്ബർ തോട്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പാറകളുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി ഒരു ഇച്ചിരി വലിയ പാറയാണ്. ആ പാറയുടെ സൈഡിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഉണ്ടോ, നല്ല അന്തരീക്ഷം, നല്ല തണലുണ്ട്, നല്ല തണലുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഹിൽ ടോപ്പ് ഏകദേശം ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്ററിൻ്റെ അകത്താണ് ഈ ഹിൽ ടോപ്പ് ഉള്ളത്. ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 10-12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് അല്ല പോയിട്ട് നമുക്ക് വഴിയിലെങ്ങും ഹോട്ടലൊന്നും കണ്ടില്ല. അതുകൊണ്ട് ചെറിയ സ്നാക്സ് നമുക്ക് കിട്ടി കടയുന്നത്. അപ്പം അവിടെ നിന്ന് നമ്മളത് മേടിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ റൂറൽ ഏരിയാസിൽ കൂടെ ആണ് ഈ വഴികളിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ കടകളൊന്നുമില്ല, വളരെ അപൂർവമാണ്. പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ ആ പ്ലേസ് അടുത്തൊരു ചെറിയൊരു കടയുണ്ട്, കാരണം അവിടെ ആളുകൾക്കൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ സ്നാക്സ് ഒക്കെ മേടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ വീഡിയോയിൽ കാണാം. ഹലോ സുഹൃത്തുക്കളെ, അപ്പം ഞങ്ങൾ ഈ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. നീണ്ട് പരന്ന് കിടക്കുന്നൊരു മലയാണ്. അപ്പോൾ ഞങ്ങൾ കരുതി അതായിരിക്കും ആ വ്യൂ പോയിന്റ്. ഞങ്ങൾ അതിൻ്റെ ഏകദേശം ഒരു അഗ്രത്തേക്ക് ചെന്നു. പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കാണുന്നത് തന്നെ അതിമനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ഈ പാറപ്പുറത്ത് ഉണക്കാൻ വേണ്ടി കുറേ സാധനമൊക്കെ ഇട്ടുണ്ട്. മഞ്ഞളാണ് തോന്നില്ലയോ, അത് ഇവിടെ നിന്ന് മഞ്ഞളല്ലേ, ആ മഞ്ഞളുടെ മണവും വരുന്നുണ്ട്. ഇവിടുന്ന് കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. നമ്മൾ കയറി പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുന്ന് കയറുമ്പോഴുള്ള ദൂരെയുള്ള വ്യൂ നോക്കി. അതെ, സമുദ്രത്തിന്റെ അടുപ്പിൽ നിന്ന് എത്രയോ അടി ഉച്ചത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അതെ അതെ, ഭീകര ഉയരവാണ് കേട്ടോ ഇത്. ആ പാറയുടെ പുറത്ത് കയറി നിന്നപ്പം വിഷ്ണു സാധനം മേടിക്കാൻ വേണ്ടി ആ കടയിലോട്ട് പോയി. ഇത് കണ്ടിട്ട് ഒരു വ്യൂ പോയിന്റ് പോലെ തന്നെയാണ്. അതെ, ഈ പാറയുടെ മുകളിൽ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല ഇത് വേറൊരു ട്രെയിലർ ആയിരുന്നു, വേറൊരു ടീസർ മാത്രമായിരുന്നു. അവിടെ കണ്ട കാഴ്ച അടിപൊളിയാണ്. അപ്പം നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. ഇനിയും കിടപ്പുണ്ട് മേളിലോട്ട് ഈ കയറ്റം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മരങ്ങൾ നിൽക്കുന്നതാണ് ഈ പാറക്കുന്നേലി മരം. ഈ സ്ഥലം കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് കറക്റ്റ് പ്ലേസ് അല്ല. ഈ കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 100-300 മീറ്ററിന് അകലെയാണ്. അതായത് ഈ കുന്നിൻ്റെ തന്നെ എക്സ്റ്റൻഷൻ ആയിരിക്കും അവിടെ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് വെറും ട്രെയിലറാണെന്നാണ് നമ്മളോട് പറയുന്നത്. നമുക്കിനിയും കാണാൻ പോകുന്ന സ്ഥലം എന്താണെന്ന് പോയി നോക്കാം. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളെങ്കിലും 100-300 മീറ്ററേ ഉള്ളൂ. ഭയങ്കര കുത്തനെയുള്ള റോഡ്, നല്ല കുത്തനെയുള്ള റോഡാണ്, കോൺക്രീറ്റ് ആണ്. ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ വിചാരിക്കും ഇപ്പം തീർന്നെന്ന്. അല്ല, അത്ര ഉള്ള സ്ഥലങ്ങളിൽ പോലും അപൂർവം ചില വീടുകളൊക്കെ കാണുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തുകാരുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടായിരിക്കും. എന്തെങ്കിലും സാധനം വീട്ടിലെത്തിക്കണമെന്ന് ആലോചിച്ച്. അതെ അതെ, ഇത്രയും വലിയ ഏറ്റവുമുള്ള. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ കറക്റ്റ് അതിൻ്റെ ഒരു വാതിൽ കയറി കവാടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന് തൊട്ട് സൈഡിലെ തന്നെ ഒരു തണൽമരമുണ്ട്, തറയെ കെട്ടിയിട്ടിരിക്കുന്ന തണൽമരം. ഇപ്പം ഞങ്ങൾ അവിടെ അതുകൊണ്ട് മുമ്പോട്ട് നോക്കിയപ്പോൾ തന്നെ മുമ്പിൽ കണ്ട ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കൗണ്ടർ ഉണ്ട് അവിടെ, ടിക്കറ്റ് കൊടുക്കാനുള്ള ഒരു കൗണ്ടർ. ആ കൗണ്ടറിന്റെ താഴെ ഒരു ചെറിയൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ. ഒരാൾക്ക് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് കയറാനൊന്നും ഒന്നും മടിച്ചു നിന്നു. കാരണം കുന്നിന്റെ മേലോട്ടല്ലേ കയറുന്നേ, അവിടെ നിറയെ വെയിലായിരിക്കുമല്ലോ എന്നൊരു ഊഹത്തിൽ ഞങ്ങൾ പറഞ്ഞു വെയിൽ താന്നു കഴിയുമ്പം അതോട്ട് കയറാം എന്നുള്ള പ്ലാനിലിട്ടിരുന്നു. അപ്പൊ ആ കൗണ്ടറിന് അടുത്തിരുന്ന് ചേച്ചി, നിങ്ങൾ വേണേ കയറിക്കൂ, ഇപ്പൊ കൊറോണ ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല. അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഹൈറ്റിലേക്ക് പിന്നെ വണ്ടി ഓടിച്ചു കയറ്റാം
വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് തണലത്ത് കൊണ്ടുവന്ന് വണ്ടി വെക്കാവുന്നു. ഇല്ല, മേളിൽ തണലുണ്ട്. മാത്രമല്ല കൊറോണ ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂർ അല്ലാതെ കൂടി നിന്നോളാം, അത് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ആ ഓഫർ കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വെയിലൊന്നും വകവെക്കാതെ ഞങ്ങൾ ബുള്ളറ്റേല് നമ്മുടെ ടോപ്പ് പോയിന്റിലേക്ക് കയറി. പോകുന്ന വഴിക്ക് നമുക്ക് സൈഡിൽ കാണാം, സൈഡിൽ നിറയെ ഈ കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്നു. പോകുന്ന വഴിക്ക് എല്ലാ കുരിശുണ്ട്. ഇപ്പൊ ഞങ്ങളൊരു ടോപ്പ് പോയിന്റിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോ ചെറിയൊരു കപ്പേലടത്തരമുള്ള ഒരു പള്ളിയുണ്ട് സൈഡിൽ. അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കമിതാക്കളെ കാണാം. അപ്പോൾ അവിടുന്ന് സ്വല്പം അങ്ങോട്ട് മുമ്പോട്ട് ചെല്ലുമ്പം അത്യാവശ്യം നല്ലൊരു ഗ്രാവലിട്ട ഒരു വഴി, ഒരു മൺവഴി. ആ വഴിയുടെ രണ്ട് സൈഡിലും പാറ അടുക്കി കെട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സൈഡ് വ്യൂ, ഒരു വശത്തെ പാറ സൈഡിൽ ചാടി കടന്നു കഴിഞ്ഞപ്പം നമുക്കതിൻ്റെ താഴത്തെ ദൃശ്യം കാണാൻ കഴിയും. അതിഭീകരമായ ദൃശ്യമാണ്. അപ്പം വിഷ്ണുവാണ് ഷൂട്ട് ചെയ്യുന്നത്. വിഷ്ണു തന്നെ എൻ്റെ അഭിപ്രായം പറയും. നമ്മൾ ഈ എന്താ പറയുന്നത്, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ലൊക്കേഷൻസ് പോലായിരുന്നു എനിക്ക് തോന്നിയത്. ആദ്യമേ തന്നെ ഒരു കൊക്കയുടെ ഒരു എഫക്റ്റ് പോലെ അത് നമ്മൾ കാണുമ്പം മൊത്തം താഴോട്ട് വീഴുമെന്നുള്ള പേടിയും എല്ലാം. പക്ഷേ അതിനകത്തോടെ നമുക്കിങ്ങനെ പെതുക്കെ ഇറങ്ങി ഇറങ്ങി ചെല്ലാൻ പറ്റും. അവിടെ കൂടെ ആൾക്കാർ ഇറങ്ങുന്നതിൻ്റെയൊക്കെ ഉള്ള നമ്മുടെ ഈ കാൽപാദങ്ങൾ കാരണമുള്ള വഴികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ സിഗ്സാഗ് രീതിയിൽ നമ്മളങ്ങനെ അത്ര ഇറങ്ങി നോക്കി, അപ്പോൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് ഫുൾ നമുക്ക് ടോപ്പ് വ്യൂയിൽ നിന്ന് ആ ഒരു സ്ഥലം മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ്. ആ പ്ലേസിനെ നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റി. അപ്പോൾ എന്തുവാ, ഫുൾ പച്ചപ്പും പിന്നെ അപൂർവം കുറച്ച് വീടുകളും ഒക്കെ ഉള്ളൂ. ഫുൾ മരവും എല്ലാം പിന്നെ ചിലയിടത്ത് കാണാൻ പറ്റുന്നുണ്ട് അവിടുത്തെ. പക്ഷേ അപ്പം ശരിക്കും പറഞ്ഞ ആകാശ കാഴ്ച തന്നെ അല്ലേ? അതെ അതെ അതെ, തനി ആകാശ കാഴ്ച. നമ്മൾ ഈ ഡ്രോണിലൊക്കെ കാണുന്ന അടിപൊളി ദൃശ്യം നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയാണ്. അതെ, നമ്മൾ സാധാരണ വീഡിയോ കാണുമ്പോൾ അത്ര ക്വാളിറ്റി വരത്തില്ല. കാഴ്ച അത്ര മനോഹരവുമാണ്, അതുപോലെ തന്നെ ഭീകരവുമാണ്. ഇത്രയും വലിയ റിസ്ക് ഒന്നും പോകണ്ട, ഇച്ചിരി അകലം വിട്ട് കണ്ടാൽ മതി. ഫാമിലിയായിട്ട് വരുന്നവർക്കും കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത്. കാര്യം സേഫായിട്ട് ഒരു നമുക്ക് കാണാൻ പറ്റിയ മറ്റൊരിടമുണ്ട്. ഇത് ഇച്ചിരി സേഫ്റ്റി കുറഞ്ഞിടമാണ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രായത്തിന്റെ ഒരു അത് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ അത് പോയി കാണാൻ പോയത്. അതെ അതെ, ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഗ്രാവലി വഴി എന്ന് വെച്ചാൽ നേരെ പോകുന്ന ഒരു ക്വാറിയിലോട്ടാണ്. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ ക്വാറിയിലെ ശബ്ദം, ഡിമോളിഷർ വെച്ച് ഈ പാറ പൊട്ടിക്കുന്നതിന്റെ ശബ്ദം ഇവിടെ കേൾക്കാനും. കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചു. കുന്നിന്റെ മുകളിൽ നിന്നുള്ള താഴോട്ടുള്ള ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളിവിടെ കയറി വരുന്ന സ്ഥലത്ത് കണ്ട ആ ചെറിയൊരു പള്ളിയുണ്ട്. ആ പള്ളി എന്ന് പറഞ്ഞാൽ തോമസ് ലീഹ സ്ഥാപിച്ചതാണ്. ആ തോമസ് ലീഹയുടെ പേരിൽ സ്ഥാപിച്ചതാണ്. തോമസ് ലീഹ സ്ഥാപിച്ചത് അങ്ങനെ ഏഴര പള്ളിയാണ് ഒരു ചരിത്രമുണ്ട്. അത് ചരിത്രമാണോ മിത്താണോ എന്തുപോലെ കൊള്ളാം. ഏഴര പള്ളിയിൽ ആ അരപ്പള്ളിയാണോ ഇതെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കാഴ്ച അവിടെ ഉണ്ട്. വലിയ പള്ളിയൊന്നുമില്ല, ചെറിയൊരു കപ്പേലോട് അത്രയുള്ള സെറ്റപ്പേ ഉള്ളൂ. അതിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ട് പോകേണ്ടത്. നല്ല സുരക്ഷിതമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു വിളക്കുണ്ട്, ഒരു കരിങ്കല്ലിൽ കൊത്തിയ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ നടന്നു പോകുന്ന ഈ വഴിക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കൊറോണ ടൈം കഴിഞ്ഞുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ കടകളൊക്കെ ഇപ്പം ഓപ്പൺ ആയിരിക്കേണ്ടതാണ്. ഇപ്പം ആളുകൾക്ക് ഇഷ്ടം പോലെ വരുന്ന മാത്രമേ ഈ കടകളൊക്കെ തുറന്നുള്ളൂ. പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ ഉൾപ്പെടുത്താനുള്ള സംഭവങ്ങൾ, ചെറിയ ചെറിയ മാടക്കടകൾ പോലെയല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ഈ അവിടെ നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് മുമ്പ് ഇത് കാണാൻ കഴിയും. ഒരു മൂന്നാല് നില ഉയരമുള്ള ഒരു ടവർ, ഒന്നാതെ ഇത്രയും പൊക്കമുള്ള കുന്നിന്റെ മുകളിലാണ്. ഇനി അവിടുന്ന് ഒരു നാലുകര പൊക്കമുള്ള ഒരു ടവറിന്റെ പുറത്ത് നമുക്ക് ഇതിന്റെ കാഴ്ചകൾ വീണ്ടും കാണാൻ വേണ്ടിയുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ പ്ലേസ് ഭയങ്കര സ്പെഷ്യൽ ആയി മാറുന്നത്. ഇവിടുന്ന് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് സൈഡിൽ കാണാൻ കഴിയും ലേഡീസിനും ജെന്റ്സിനും ഒക്കെ സെപ്പറേറ്റ് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് ആ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ഉപയോഗിച്ച് നോക്കിയില്ല. നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും അങ്ങേ സൈഡിൽ കണ്ട പോലുള്ള കുരിശുകൾ പിന്നെയും നിരത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കൂരുമല അല്ലാതെ കണ്ടിട്ട് കുരിശുമല തന്നെയാണ്. നമ്മുടെ ഈ സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇരുമ്പ് വേലിയാണ്, നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയ ഇരുമ്പ് വേലിയാണ്. നമ്മൾ അങ്ങോട്ട് ചാടി കടക്കാതിരിക്കാൻ വേണ്ടി ഇപ്പറത്തെ പ്രായത്തിന്റേതായ ഡേഞ്ചർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഒരു പ്രശ്നമുണ്ട്, കാലാവസ്ഥ കണ്ടിട്ട് അത്യാവശ്യം നല്ല മേഘമൊക്കെ കൂടി വരുന്നുണ്ട്. ഒരു മഴയ്ക്കുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നു. പക്ഷേ ബാക്കിയുള്ള സ്പോട്ടുകളിൽ നമ്മൾ മണ്ടക്കോട്ട് നോക്കണം, മേഘങ്ങളൊക്കെ ഇരുണ്ട് കയറുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്ന നട്ടുച്ച സമയമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാറപ്പുറത്തൊക്കെ കയറാൻ പറ്റി ടൈം നട്ടുച്ച അല്ല. ഒന്നുകിൽ നല്ല രാവിലെ 7:30 ഒക്കെ ആകുമ്പോൾ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ എടുത്തുന്നതായിരിക്കും നല്ലത്. 4 മണിക്ക് വന്നിട്ട് നിങ്ങളുടെ ടൈം അനുസരിച്ച്, അതായത് വെയിലിന്റെ കടുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് മേളിൽ കയറാൻ ടൈം നിങ്ങൾക്ക് പിന്നെ ഫിക്സ് ചെയ്യാം. അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഈ റബ്ബറിന്റെ കാടിന്റെ ഇടയ്ക്കുള്ള ഈ വഴിയും പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കുശലം പറയാം. സ്ട്രോങ് ആയിട്ടുള്ള വേലിയുടെ ആ വേലിക്കകത്തൂടെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ അപ്പുറത്തെ ദൃശ്യങ്ങളൊക്കെ. ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ നേണ്ടം ഇരുണ്ട് വരുന്നുണ്ട്. ട്രാവൽ അവസാനിപ്പിക്കണേ നമുക്ക് കുറേ ദൂരം പോകേണ്ടതാണ്. നെറ്റിനകത്തൂടെ തന്നെ അപ്പുറത്തെ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഭയങ്കര താഴ്ചയിലുള്ള സ്ഥലങ്ങളാണ്. ഇതൊരു അമാന്ത കുഴിയാണ്, പാതാള പുരകളൊക്കെയാണ്. കറക്റ്റ് കൊക്ക, കറക്റ്റ് കൊക്കയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ മേളിൽ നോക്കുമ്പോൾ താഴെ ഭയങ്കര കൊക്കയാണ്. അതുകൊണ്ട് തന്നെ വളരെ സേഫ്റ്റിക്കായിട്ടാണ് ഈ നെറ്റ് വെച്ചിരിക്കുന്നത്.
നമുക്ക് ഈ നെറ്റിനപ്പുറത്തും ചെറുതായിട്ട് വലിയ വലിയ പാറകളൊക്കെ താഴോട്ട് നിൽക്കുന്ന കാണാം. പക്ഷെ അവിടെ ഇറങ്ങാൻ പറ്റും കേട്ടോ. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ചെല്ലുന്ന ആൾക്കാർ ഒരുപാട് ഇറങ്ങുമ്പോൾ ഡൗട്ടാണ്. എന്നാലും അതിനൊരു പരിധി കാണും, അതിനപ്പുറത്തെ ഒരു പോത്തില്ല, കാര്യം അങ്ങോട്ടില്ല. നമ്മൾ ആദ്യം കണ്ട അതിനപ്പുറത്തെ ദൃശ്യത്തേക്കാൾ നല്ലതായിരിക്കും ഇവിടെ അല്ലേ, നല്ലതല്ലേ. അതിനേക്കാൾ മറ്റേതിനേക്കാൾ ഒരു വാസ്റ്റ് വ്യൂ ആണ്, ഒരു ദീർഘമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വലിയൊരു വൈഡ് വ്യൂ അല്ലേ, ഒരു വൈഡായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ദൂരെ ഈ പറഞ്ഞ പോലെ അനന്തമായി കിടക്കുകയാണ് ആകാശവും ഈ ലാൻഡൂടെ ചേർന്ന പോലെ അങ്ങ് കണ്ണിന് കണ്ണത്താ ദൂരത്ത് അനന്തമായി കിടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് താഴോട്ട് നോക്കി കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ നിൽക്കുന്ന ഈ സ്പോട്ട് ഈ പാറകളുടെ എൻഡ് വന്നിട്ട് അല്പം കൂടെ മുമ്പോട്ട് കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക ആകൃതിയിൽ എടുക്കാൻ വേണ്ടി മുമ്പോട്ട് ചെറുതായിട്ട് കോൺക്രീറ്റ് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. തൂണുകളിൽ നിൽക്കുന്ന കോൺക്രീറ്റ് സ്ലാബേലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് താഴോട്ട് നോക്കിയാൽ പാറകളും ആ പാറയുടെ ഇടയ്ക്ക് നല്ല പൂക്കളൊക്കെ നിറഞ്ഞ പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ കാണാം ചിലത്. അതുപോലെ വൃക്ഷങ്ങളൊക്കെ കാണുന്നത് അതെ ഈ പാറയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ചിലപ്പം കളക്റ്റീവായിട്ട് മണ്ണുള്ള സ്ഥലങ്ങൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ പാറയുടെ ഇടയ്ക്കൂടെ താഴെ ചെല്ലുന്ന മണ്ണ് കാണുമായിരിക്കും. അവിടെ നിന്നൊക്കെ വേര് കിളിച്ചായിരിക്കും നിൽക്കുന്നത്. എന്തായാലും ഈ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ നിൽക്കുന്ന ശരിക്കും തടി ഉപയോഗിക്കാൻ പറ്റിയ വൃക്ഷങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഭയങ്കര കാതലിന് ഭയങ്കര കരുത്തായിരിക്കും. കാരണം ഇവിടെയൊക്കെ നിൽക്കുന്ന വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കുന്ന സാധനം കൊണ്ട് തന്നെ കാതലിന് ഭയങ്കര കരുത്തായിരിക്കും. നല്ല അടിപൊളി സ്ഥലമാണ്, കാണാനും ഭയങ്കര ഭംഗി. പറഞ്ഞ പോലെ നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഈ ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ മേഘങ്ങൾ എന്തുവാ ഉരുണ്ട് വരുന്നതുകൊണ്ട് തന്നെ മഴയുടെ ഒരു കോള് അടുത്ത് വരുന്നുണ്ട്. മെയിൻ സ്പോട്ടിലോട്ട് കയറാൻ സമയമാകുന്നു. അതെ അതെ, നമ്മളിപ്പം അതുകൊണ്ട് യാത്ര ഇച്ചിലൂടെ ഫാസ്റ്റ് ആക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാഴ്ചകൾ ഒപ്പിയെടുത്ത് മടങ്ങാനാണ് ഞങ്ങളുടെ പ്ലാന്. അധികം മുമ്പോട്ട് പോകാതെ തന്നെ ഞങ്ങൾക്ക് ടവർ ഒന്ന് കയറാം എന്നൊരു പ്ലാനിലാണ്. അപ്പം ഞങ്ങൾ ടവർ കയറുകയാണ്. ഏകദേശം ഒരു 4 നിലയോളം കറങ്ങിയ സ്റ്റെപ്പുകളിലൂടെ ഞങ്ങൾ നടന്ന് മുകളിലെത്തി. അടുത്തായിട്ടുള്ള അതെ അതെ, നല്ലൊരു സെറ്റപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കയറി സുരക്ഷിതമായിട്ട് ഫാമിലിയായിട്ട് കയറാനും കാഴ്ചകൾ കാണാനും ഉള്ള നല്ലൊരു സെറ്റപ്പാണ്. ഏകദേശം ഒരു അരയാൾ പൊക്കത്തിൽ നല്ല മതിലൊക്കെ കെട്ടി വെച്ച് അത്ര സേഫ്റ്റി ആയിട്ട് സേഫായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ടോട്ടൽ സേഫ് ആണ്. ഏറ്റവും വലിയ എന്താ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ് ആയതുകൊണ്ട് നമുക്കൊരു ഒരു പ്രത്യേക ഒരു പേടി, ആ പേടി എനിക്ക് വന്നിരിക്കുകയാണ്. കയറി കഴിഞ്ഞപ്പം വിഷ്ണുവിനാകെ ഒരു പകച്ചില്, എനിക്കും എക്സൈറ്റ്മെന്റ്, ശരിക്കും എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. എക്സൈറ്റ്മെന്റ് ഉള്ളപ്പോൾ തന്നെ ഭയങ്കര കാഴ്ചകൾ കാണുന്ന ഒരു സന്തോഷവും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു ശ്വാസമുട്ടലിന്റെ പ്രശ്നമുണ്ട്. എക്സൈറ്റ്മെന്റ് കൂടിയിട്ടാണോ ഈ ശ്വാസമുട്ടല്? നല്ല കാറ്റ്, ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. പിന്നെ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമതൊരു 100-300 അടി ഹൈറ്റിലായി കുന്നു നിൽക്കുന്നത്, അതിന്റെ കൂടെ ഒരു 3-4 നിലയുടെ കയറി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേ. ഒളിക്കാഴ്ച, മുറ്റുകാഴ്ചയാണ് സുഹൃത്തുക്കളെ, മുറ്റുകാഴ്ചയാണ്. കടച്ചയുടെ തോട്ടമൊക്കെ കാണാൻ കിടത്തേ, കടച്ചയുടെ തോട്ടം, അടിപൊളി വ്യൂ. നമുക്ക് ദൂരെ കേൾക്കാം പാറമടയിൽ പാറ പൊട്ടിക്കുന്ന ശബ്ദം. പക്ഷേ ഇവിടെ നിങ്ങളൊന്ന് വന്നിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക്, നല്ല അടിപൊളി കാഴ്ച. ഇവിടെ വന്ന് കണ്ട് കുറച്ചു നേരം നിന്ന് ആസ്വദിച്ച് കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾക്ക് താഴെ പോയി വിശ്രമിക്കാനുള്ള ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അവിടെ ഒരു പള്ളിയുടെ സ്പേസ് ഒക്കെ ഉണ്ട് ഇരിക്കാനും ഒക്കെ ഉള്ളത്. നമ്മളെ ഉൾപ്പെടെ ഒന്ന് അനക്കാൻ പറ്റിയ പവർ ഉള്ള കാറ്റാണ് അടിക്കുന്നത്. അത് ഇന്ന് മാത്രം സ്പെഷ്യൽ ആണെന്ന് അറിയത്തില്ല, മഴയുടെ കൂടെ വരുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അതോ സ്ഥിരം ഇങ്ങനെ കാറ്റുള്ളതാണെന്ന് അറിയത്തില്ല. വിഷ്ണു പേടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നമുക്കിനി ഇറങ്ങാൻ ഇവിടെ നിൽക്കേണ്ട, നമ്മളെ പറത്തിക്കളയുമെന്നുള്ള പേടിയിലാണ്. ഓ, കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത് ശക്തിയേറിയ കാറ്റിന് സാധ്യതയുണ്ടെന്ന്. വിഷ്ണു ആണെങ്കിൽ കുറച്ച് കണ്ടു കഴിഞ്ഞപ്പം എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് താഴെ പോകണം, പറത്തിയെങ്ങാണ് താഴെ കളഞ്ഞാലോ എന്നൊരു പേടി കൊണ്ടാവാം. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, എന്നാലും ഒരു പേടിയുണ്ട് ചെറുതായിട്ട് വീണാലോ. ഈ ചില അല്ല, നമ്മള് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ ഏ അങ്ങനെ ഒരിക്കലും പോവില്ല. പിന്നെ നമ്മുടെ മനസ്സൊന്നര ചോദിക്കും എന്നാലും എങ്ങാനും പറഞ്ഞാലോ, ഏ പോകത്തില്ല. നിൽക്കുന്നതനുസരിച്ച് സ്പീഡ് കൂടുന്ന പോലെ കാറ്റിന്റെ. അതെ അതെ, അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ വിഷ്ണു എത്രയും പെട്ടെന്ന് അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് താഴെ വാ, ഞാൻ ബുള്ളി ചെടുത്തോണ്ട് വാതൊക്കെ വന്ന് നിൽക്കാവുന്ന. പക്ഷെ എനിക്ക് വലിയ ഭയമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കാണാൻ നിൽക്കുമ്പോൾ ഒരു ഇടിമില്ല് പഠിച്ചായിരുന്നെങ്കിൽ അവിടെ കാണാൻ കരിഞ്ഞിരുന്നാലോ എന്നൊരു പേടിയുണ്ട്. കാര്യം നല്ലൊരു കോള് വരുന്നുണ്ട്, അധികം താമസിയാതെ മഴ. അല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് കഴിഞ്ഞ് 2-3 ലൊക്കേഷൻ കൂടെ ഞങ്ങൾ നോക്കി വെച്ചിരുന്നു. ആ പ്ലാനൊന്നും നടക്കുമെന്ന് ഇനിയും തോന്നുന്നില്ല. കണ്ടിട്ട് പ്രകൃതിയുടെ ലക്ഷണം കണ്ടിട്ട് എത്രയും പെട്ടെന്ന് വീട് പിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാം. താഴേക്ക് ഇറങ്ങി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്കൊരു കാര്യം ഇടയ്ക്ക് വിട്ടുപോയി. ടവറിന് തൊട്ട് താഴെ ഒരു ആൾക്കാർക്ക് വിശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലം ഒരുക്കി.
ഒരുക്കിയിട്ടുണ്ട് സർക്കാർ. കളത്തട്ട് പോലൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, ഓരോ ജംഗ്ഷനിലെ കളത്തട്ട്. ആ കളത്തട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മേൽക്കൂരയൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് സ്ഥലമല്ലേ എന്ന് പറഞ്ഞ പോലെ ഓടുപാകിയ ചെറിയൊരു കളത്തട്ടിന്റെ പെൻഡഗൺ ആകൃതിയിൽ. എന്തായാലും ഈ ടവറിന്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു, ഈ സ്ഥലമൊക്കെ കണ്ടു, നമുക്ക് ഇനിയും മുൻപോട്ട് പോവുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ കണ്ടൊരു പാത്വേ ഉണ്ടല്ലോ, ആ പാത്വേയുടെ എക്സ്റ്റെൻഡ് കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ഈ മുമ്പിൽ കാണുന്നത്. അവിടെ തറയിലൊട്ടിരിക്കുന്ന ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു സെറ്റപ്പ് സ്ഥലമാണ്, ഇടയ്ക്ക് ചെറുതായിട്ടൊരു സ്റ്റെപ്പ് പോലെ നമുക്ക് അത്യാവശ്യം ഇറങ്ങി സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോകാനോ. ഇതുപോലുള്ള പ്ലേസിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇത്ര അടിപൊളിയാക്കാന്നുള്ള ഒരു, അതെ അതെ, വളരെ ബ്യൂട്ടിഫുൾ ഉള്ള സ്ഥലമാണ്. അല്ല, ഈ ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പ് കാലത്ത് മഞ്ഞ് കാലത്ത് വരികയാണെങ്കിൽ, അതായത് ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഇല്ലയോ, അതെ അതെ, ആ സമയം വരുമ്പോൾ, പക്ഷെ അന്നേരം വരുവാണെങ്കിൽ ഓർക്കണം ഒരു 7 മണി 7:30 ആ സമയമാകുമ്പോൾ എത്തണം. എത്തിക്കഴിഞ്ഞാൽ നല്ല തണുപ്പ് കാണുന്ന ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ കാണാൻ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ഈ സ്ഥലങ്ങളിലെല്ലാം മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴോട്ടുള്ള വ്യൂ കിട്ടത്തില്ല, പകരം മഞ്ഞിൻ്റെ മേഘങ്ങൾ പോലെ നമ്മുടെ ഈ നിൽക്കുന്ന ഹൈറ്റിൽ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇഷ്ടം പോലെ കാണും. ഒരു പ്രത്യേക കാഴ്ചയായിരിക്കും. ഈ കാഴ്ചയല്ല കേട്ടോ, ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ താഴത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്ന, മേഘമൊക്കെ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക കാഴ്ച. നമുക്ക് പിന്നീട് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഇത് വേണമെങ്കിൽ ഫസ്റ്റ് പ്ലേസ് ആയിട്ട് കണ്ടിട്ട് പോകേണ്ട സ്ഥലം തന്നെ. എന്തായാലും അങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു ലുക്ക് കാണാം. പറഞ്ഞാൽ രാവിലെ കണ്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇനിയും വൈകുന്നേരമുള്ള, ശരിക്കും വൈകിയ വേളകളിലൊക്കെ കാണുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ചെമ്മാനമൊക്കെ വിരിച്ച, എന്നുവെച്ചാൽ ചുവന്ന വാനമൊക്കെ വന്നു കഴിയുമ്പോൾ പ്രത്യേക വ്യൂ ആയിരിക്കും. താഴെ കാണുന്ന വ്യൂ പോലെ തന്നെ മേഘത്തിൻ്റെ വ്യൂവും ഒരു പ്രത്യേകതയായിരിക്കും. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ വഴി മുൻപോട്ട് പോവുകയാണ്. ഈ സൈഡിൽ പറഞ്ഞ പോലെ പൂക്കളൊക്കെ നിറഞ്ഞ നല്ല മരങ്ങളും വൃക്ഷങ്ങളും കാണാം. ഇടയ്ക്ക് ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരാണ് തോന്നുന്നു, വിറകൊക്കെ ഒടിച്ച് കാണുന്ന ഈ ഉണങ്ങിയ മരങ്ങളിൽ നിന്ന് ഒടിച്ചെടുത്ത വിറക് കൊള്ളികളാണ് ഇങ്ങനെ ശേഖരിക്കുക. മഴയ്ക്ക് മുമ്പ് ഒടിച്ചടിക്കുകയൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലം, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. നമ്മളങ്ങനെ ഈ വഴി കൂടെ മുമ്പോട്ട് പോവുകയാണ്. സ്പോട്ട് കാണിച്ചെന്ന് പറഞ്ഞാൽ ഈ അവധി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പോകേണ്ട സ്ഥലമാണ്, പോകാൻ പറ്റിയ സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. നല്ല സേഫ്റ്റി ഉണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. വിഷ്ണു എന്തായാലും ബുള്ളറ്റ് കൊണ്ട് നേരെ മുൻപിൽ വന്ന് നിൽപ്പുണ്ട്. നമുക്ക് മാവേലിക്കാണ് ഈ പോകാനുള്ളത്. ഇവിടുന്ന് ഏകദേശം 100+ കിലോമീറ്ററുകൾ ഉണ്ട്. നമുക്ക് എന്തായാലും ഈ സ്ഥലത്തോട് ഗുഡ് ബൈ പറയുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ എത്തും വരെ ഗുഡ് ബൈ.